അണ്ണാച്ചി, ഞാൻ വേഗം കാര്യത്തിലോട്ട് വരാം. ഈ നിൽക്കുന്ന മേനോൻ സാറ് അണ്ണാച്ചരിൽ നിന്ന് മേടിച്ചിട്ടുള്ള പൈസക്ക് പകരം വെച്ചിട്ടുള്ള സ്വത്തുക്കളുടെ ബിനാമി മുതലാളിമാരാണ് ഞങ്ങൾ ഈ പാവങ്ങൾ. പിന്നെ അണ്ണാച്ചി പറഞ്ഞ പോലെ ഒരു തമിഴ് ചെക്കനെ പിടിച്ച് മലയാള സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് വെച്ചാൽ നടക്കത്തില്ല. കാര്യം മേനോൻ സാറ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണെങ്കിലും അതൊക്കിപ്പോ ഞങ്ങളുടെ പേരില. അതെല്ലാം കൂടെ പെട്ടെന്നൊരുത്തം വന്ന് വിഴുങ്ങാന്ന് വെച്ചാ അത് സഹിക്കാൻ പറ്റും അണ്ണാച്ചി. പിന്നെ എന്റെ കാര്യം പറയാനാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടൊക്കെ എത്ര നാളെന്ന് വെച്ചാ ഇവന്റെ ഒക്കെ മൂടും താങ്ങി നിൽക്കുന്നത്. ഭയങ്കര ബോറടിയാ. പിന്നെ ഇപ്പൊ ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്ത് കുറച്ച് കാശ് കടം മേടിച്ച് തിരിച്ചു തരാൻ വൈകി എന്ന് പറഞ്ഞ് മേനോൻ സാറിനെ കൊല്ലണമായിരുന്നോ? എവിടെയാ നമ്മുടെ ഡോക്യുമെന്റ്സ് ഇരിക്കുന്നത്? ആ ഡോക്യുമെന്റ്സ് എവിടെ? നമ്മൾ ഇങ്ങനെ ചോദിച്ച അണ്ണാച്ചി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർക്കാനാ ഞങ്ങൾ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവർക്കും നിന്നെ വേണോന്ന് ഈ കുമാർ പറയുന്നത്. അപ്പൊ പിന്നെ ഞങ്ങളങ്ങ് ജോയിന്റ് ആയി. ഇന്നേക്ക് ഓ തമ്പിക്ക് ശാന്തി മുഹൂർത്തം ഇല്ലടാ, സാവ് മുഹൂർത്തം. നമ്മൾ അവസാനത്തേക്ക് ബാക്കി വെച്ചിരുന്ന പണി പുള്ളി ആദ്യമേ തന്നെ അങ്ങ് ചെയ്തു തീർത്തു.
പോയിട്ട് എവിടെന്നെങ്കിലും ആ ഡോക്യുമെന്റ്സ് തപ്പി എടുത്തോണ്ട് വാ. ചെല്ലേ ഡോക്യുമെന്റ് കയ്യിലുണ്ടെന്ന ബലത്തിലല്ലേ നീ ഫോൺ ചെയ്ത് ഞങ്ങളെ ഈ വരട്ടൊക്കെ വരട്ടിയത്? ലടാ കോപ്പേ, ഇത് കോടിക്കണക്കിന് രൂപയുടെ മുതല. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഇതെടുത്തിട്ടേ ഞങ്ങൾ പോവും. കണക്ക് തീർക്കുമ്പോ അത് എപ്പോ എവിടെ വെച്ച് എന്നതൊന്നും പ്രശ്നമല്ല, തീർത്തിരിക്കണം. പിന്നെ കൊന്നവനും കൊല്ലിച്ചവനും ഒക്കെ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് പറയല്ല, ഞങ്ങളെ തേടി ഒരു നിയമം വരില്ല. അതങ്ങനെയാ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അതിനൊരു തെളിവും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. പരട്ട് മടക്കണ. ഹലോ പപ്പ, ഇയാള് തീർന്നു. ഉറയാ ഉറയാ